ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹനവുമായി കൂത്തുപറമ്പ് നഗരസഭ. പ്രളയത്തിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ കർമ്മ പദ്ധതിയുമായി നഗരസഭ രംഗത്തിറങ്ങിയത്. പ്രളയത്തിൽ നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് നശിക്കപ്പെട്ടിരിക്കുന്നത്. പച്ചക്കറി ഗ്രാമം ഉൾപ്പെടെ മുന്നിൽ കണ്ടാണ് സമഗ്ര കൃഷി പദ്ധതിയുമായി കൂത്തുപറമ്പ് നഗരസഭ രംഗത്തിറങ്ങിയത്. നഗരസഭാ പരിധിയിലെ സാംസ്കാരിക സംഘടനകളെയും വർക്കിംഗ് ഗ്രൂപ്പുകളെയും വായനശാലകളെയും കൃഷിയിൽ ആദ്യഘട്ടത്തിൽ പങ്കാളികളാക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം തൃക്കണ്ണാപുരം ഗ്രാമീണ വായനശാല പരിസരത്ത് ആരോഗ്യമന്ത്രി കെ ശൈലജ നിർവഹിച്ചു. തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണിതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നല്ല വിളവെടുപ്പ് ഉണ്ടാവട്ടെ എന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ജനകീയ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നഗരസഭാ ചെയർമാൻ എം സുകുമാരൻ, വൈസ് ചെയർപേഴ്സൺ പി പി മറിയം ബി വി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വി രജീഷ്, കെ തങ്കമണി, വി രാമകൃഷ്ണൻ, കെ അജിത, പി പ്രമോദ് കുമാർ, സെക്രട്ടറി കെ സജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ഫോറോ ടൈംസ് ന്യൂസ്, കൂത്തുപറമ്പ. എന്താണെന്നല്ലേ, കൂത്തുപറമ്പിനെ ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. കൂത്തുപറമ്പ സിറ്റി ലയൺസ് ഒരുക്കുന്നു സിറ്റി മഹോത്സവം 2018 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 10 വരെ. ഈ ബക്രീദും ഓണവും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. വിവിധതരം അമ്യൂസ്മെന്റ് റൈഡുകൾ, മെഡിക്കൽ എക്സിബിഷൻ, കാർഷിക മേള, ഫ്ലവർ ഷോ, ഫുഡ് ഫെസ്റ്റിവൽ, കൊമേഴ്ഷ്യൽ എക്സിബിഷൻ. കൂത്തുപറമ്പിൽ ആദ്യമായി ഒട്ടക സവാരിയും കുതിര സവാരിയും, കൂടാതെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ നിറസാന്നിധ്യം. വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി ഈ ഓണക്കാലം സിറ്റി മഹോത്സവത്തോടൊപ്പം. കൂത്തുപറമ്പ സിറ്റി ലയൺസ് ഒരുക്കുന്നു സിറ്റി മഹോത്സവം 2018 മുനിസിപ്പൽ സ്റ്റേഡിയം, കൂത്തുപറമ്പ.